സംസ്ഥാനത്തുടനീളം അഞ്ഞൂറിലധികം കവർച്ച നടത്തിയ സിദ്ദിഖ് ഈ മാസം ജയിലിൽ നിന്ന് പുറത്തിറങ്ങും വിവിധ ജയിലുകളിലായി മുപ്പത്തിനാല് വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷമാണ് സിദ്ദിഖ് പുറം ലോകത്തേക്ക് ഇറങ്ങുന്നത് ഇതിനിടയിൽ മാനസാന്തരം സംഭവിച്ച സിദ്ദിഖ് ശേഷിച്ച കാലം നല്ല ജീവിതം നയിക്കാനാണ് ഒരുങ്ങുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് മോഷണ കേസുകളാണ് സിദ്ദിഖിനെതിരെ രജിസ്റ്റർ ചെയ്തത് ഇതിൽ ലക്ഷങ്ങളുടെ മോഷണവും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ മോഷണവും ഉൾപ്പെടുന്നു വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിനൊടുവിൽ മാനസാന്തരം സംഭവിച്ചിരിക്കുകയാണ് സിദ്ദിഖിന് ജീവിതത്തിന്റെ നല്ല ഭാഗം ജയിലറകൾക്കുള്ളിൽ കഴിഞ്ഞ സിദ്ദിഖ് കള്ളന്റെ ആത്മകഥ എഴുതി ഈ മാസം അവസാനം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും പതിനാലാം വയസ്സിൽ സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരിയുടെ കുഞ്ഞിന്റെ ഒരു ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമോതിരം മോഷ്ടിച്ചാണ് തലശ്ശേരി തിരുവങ്ങാട് ജൂബിലി റോഡിൽ അരയാം കൊല്ലം വീട്ടിൽ എ കെ സിദ്ദിഖ് കള്ളനാകുന്നത് പിന്നീട് ചെറുതും വലുതുമായ നൂറുകണക്കിന് മോഷണങ്ങൾ നടത്തി അമ്മാവന്റെ റേഷൻ കടയിൽ നിന്ന് പണം മോഷ്ടിച്ച് പിടിക്കപ്പെട്ടതോടെ തൊട്ടടുത്ത ദിവസം മാതാവിന്റെ മൂന്നരപ്പവൻ സ്വർണമാല മോഷ്ടിച്ചു നാടുവിട്ടു പിന്നീട് പത്തു വർഷം ഇയാൾ ജന്മനാട്ടിലേക്ക് പോയില്ല ഇനി മോഷ്ടിക്കില്ലെന്നും കുടുംബമായി ജീവിക്കാനാണ് ആഗ്രഹവുമെന്ന ഉഗ്രപ്രതിജ്ഞയുമായാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതെന്നും സൂപ്രണ്ട് അടക്കമുള്ളവരുടെ നിരന്തര ബോധവൽക്കരണത്തിലൂടെ മാനസന്ദരം വന്നതായും സിദ്ദിഖ് പറഞ്ഞു പയ്യന്നൂരിൽ നിന്നും മോഷ്ടിച്ചത് എഴുപത് പവനും ഒന്ന് പോയിന്റ് ആറഞ്ച് ലക്ഷം രൂപയും പയ്യന്നൂരിലെ കൂറ്റൻ വീട്ടിൽ വീട്ടിലാളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അകത്തു കടന്നു അടുക്കളയിൽ ചൂട് ബിരിയാണി വീട്ടുകാർ അത്യാവശ്യത്തിന് പുറത്തു പോയതായി മനസ്സിലായി വയർ നിറച്ച് ബിരിയാണി കഴിച്ചു അലമാര തുറന്ന് ഇരുപത് പവനും അറുപത്തയ്യായിരം രൂപയും മോഷ്ടിച്ചു തൊട്ടടുത്തായി നമ്പർ ലോക്കുള്ള സ്യൂട്ട് കേസ് അഞ്ഞൂറ്റമ്പത്തഞ്ച് കറക്കി നോക്കി പെട്ടി തുറന്നു അഞ്ച് റാഡോ വാച്ച് അൻപത് പവൻ സ്വർണം ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ എന്നിവ കിട്ടി ഏറ്റവും വലിയ മോഷണം ഇതായിരുന്നു ആറുമാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട് എമ്പത്തൊമ്പതിലാണ് ആദ്യമായി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തുന്നത് അതേ സെല്ലിലെ മറ്റൊരു തടവുകാരനാണ് പൂട്ടുപൊളിക്കുന്നതിന്റെ ക്ലാസ് എടുത്തത് പുറത്തിറങ്ങി പരീക്ഷണം നടത്തിയത് ഉദ്ഘാടനം നടക്കാൻ പോകുന്ന കടയിൽ നാനൂറ് ഷർട്ടുകൾ മോഷ്ടിച്ചു കവർച്ച നടത്തിയ പണവുമായി മംഗളൂരുവിലേക്ക് പോകും ആഡംബര ജീവിതം നയിക്കുമെങ്കിലും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാറില്ല കേരളത്തിലെ ചില അനാഥാലയങ്ങൾക്കും പണം നൽകി സഹായിക്കാറുണ്ട് കുമ്പളയിൽ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്യൂട്ട് കേസിലെ ഫയലിൽ പാസ്പോർട്ട് വിമാന ടിക്കറ്റ് എന്നിവയുണ്ടായിരുന്നു പാസ്പോർട്ടിലെ മേൽവിലാസത്തിൽ പാസ്പോർട്ട് വിമാന ടിക്കറ്റ് എന്നിവ അയച്ചു കൊടുത്തു ഒരു കുറിപ്പും വെച്ചു മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ചു തരാൻ സാധിക്കില്ല ഈ കള്ളനോട് ക്ഷമിക്കുക തുടർന്ന് വീട്ടുകാർ പരാതി പിൻവലിച്ചതായി പത്രത്തിൽ വായിച്ചു